ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓണം ഓരോ മലയാളിക്കും വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ സ്വന്തം ഹാർവസ്റ്റിൻ്റെ ഫെസ്റ്റിവലാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരുപാട് പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ സീസണാണ് അല്ലേ? നിങ്ങളൊക്കെ പോലെ തന്നെ ഞാനും എൻ്റെ ഓണം എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെയാണ് എല്ലാ കൊല്ലവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. പൂക്കളവും സദ്യയും പിന്നെ ഫാമിലി ഗെറ്റ് ടുഗെദറും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു സെലിബ്രേഷനാണ് എനിക്കും ഉള്ളത്. ഇത്തവണത്തെ ഓണം എനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാനും എൻ്റെ ഒരു കുട്ടിപ്പട്ടാളുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ചേർന്ന് പൂക്കളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ പൂക്കളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു പോയി കുറച്ചധികം പൂക്കൾ തന്നെ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ എൻ്റെ കുട്ടിപ്പട്ടാളത്തിൽ എൻ്റെ കസിൻ്റെ മകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡോർ ഹാങ്ങിങ്ങും ഒക്കെ ആദ്യമേ തന്നെ സെറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ നൈറ്റിലായിരുന്നു ബാക്കിയുള്ള കലാപരിപാടികൾ കംപ്ലീറ്റും. യൂഷ്വലി ഞാൻ തന്നെയാണ് വീട്ടിൽ ഇങ്ങനെ പൂക്കളം ഇടാനും ബാക്കിയുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഡിസൈനൊന്നുമില്ല, എനിക്ക് ഓരോ ടൈമും എന്താണോ മനസ്സിൽ തോന്നുന്നത് അതനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഉണ്ടാക്കി അങ്ങ് ഇടാൻ പതിവുള്ളത്. ഒത്തിരി മെഷർമെൻറ്റും ഇതൊന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ടാവും. Still, I love doing all these things. അങ്ങനെ എന്ത് ഡിസൈനാണ് ഇത്തവണ ഇടേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു ലൈവ് വോയിസ് ഇടാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പക്ഷേ അത് ചീറ്റിപ്പോയി ഗൈസ്. അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് എന്ത് ഡിസൈൻ ഇടാമെന്നുള്ളത്. അങ്ങനെ ഒരു ഐഡിയ കിട്ടി ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ എന്താ സ്പേസൊക്കെ സെറ്റ് ചെയ്തു, അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് കണ്ടു മനോഹരമായി പൂക്കളും പിടിച്ചിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ വോൾ ഹാങ്ങിങ്ങും ഡോർ ഹാങ്ങിങ്ങും കംപ്ലീറ്റും എല്ലാം സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഓൾറെഡി തന്നെ ഞാൻ സെറ്റ് ചെയ്തിരുന്ന ഡോർ ഡെക്കറൊക്കെ ഞാൻ ഒന്നുകൂടെ വൃത്തിയാക്കി വെക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബാക്കി വോൾ ഹാങ്ങും ഒക്കെ നല്ല വൃത്തിക്ക് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അശല്ല നിൽക്കുകയാണ് ഗൈസ്. പിന്നെ അങ്ങനെ അതിൻ്റെ സൈഡിൽ എൻ്റെ അമ്മയുണ്ട്. അമ്മയാണ് അത്യാവശ്യം എൻ്റെ ബാക്കിയുള്ള സമയമൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നത്. പൂക്കളൊക്കെ ഏർത്ത് മാറ്റി വെക്കാനും ബാക്കി അത്യാവശ്യം എൻ്റെ അസിസ്റ്റൻറ്റ് പണിയൊക്കെ എൻ്റെ അമ്മയാണ് ഗൈസ് ചെയ്തത്. അങ്ങനെ ഫുൾ അമ്മ അത് ചെയ്ത സമയത്ത് തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തു സെറ്റ് ചെയ്തു. അങ്ങനെ ഫുൾ ഹാങ്ങി എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഭംഗി നോക്കാനായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം നേരെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടുപേരെ അവിടെ ഫിക്സ് ചെയ്യാനുണ്ട് ഗൈസ്. അവർ രണ്ടുപേരെ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ. നമ്മുടെ പൂക്കളമായിരുന്നാലും എന്തായാലും തന്നെ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള രണ്ടാൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സോ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്ന പൂവിൻ്റെയൊക്കെ വീഡിയോ ആണ്. ഞാൻ പിന്നെ അവിടെ ഒരേ ഇഷ്യൂ ആയിരുന്നു ഗൈസ്. അവിടെ ഫുൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തു. അങ്ങനെ പല കോർണറിൽ നിന്ന് ഞാൻ വീടിൻ്റെ ഐ മീൻ ഈ പ്ലേസിൻ്റെ ഭംഗിയും അതിൻ്റെ സംഭവമൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സംഭവമായിരുന്നാലും അത് നമ്മൾ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യണം അല്ലേ. അങ്ങനെ ഞാൻ ആസ്വദിച്ചിരുന്നു. അത് ഞാൻ പറഞ്ഞ രണ്ടുപേരും ഇവരാണ്. എൻ്റെ കൃഷ്ണനും ഗണപതി ഭഗവാനും ഇല്ലാണ്ട് എനിക്ക് മറ്റൊരു ആഘോഷവുമില്ല. സോ അപ്പോൾ അവർ രണ്ടുപേരെ ഞാൻ പ്ലേസ് ചെയ്തു. അവർക്ക് ഓണക്കോടിയെല്ലാം മിന്നോടിപ്പിച്ച് നല്ല ഭംഗിയാക്കി അവർക്ക് പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് വിളക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പൂക്കളം ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ പൂക്കളെല്ലാം വെച്ചു. കൃഷ്ണനും ഗണപതി ഭഗവാനൊക്കെ ഭംഗി വരുത്തിയായിരുന്നു ഗൈസ്. എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡെക്കർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ച് കുറേ ടൈം അങ്ങ് വേസ്റ്റാക്കി കളഞ്ഞു. സോ അപ്പോൾ അത് കാരണം അപ്പം ഓക്കെ എന്ന് തോന്നിയ രീതിയിലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചു. എന്നിട്ട് ഞാൻ പൂക്കളം ഇടാൻ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ നടുവിൽ വിളക്കൊക്കെ വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഞാനെല്ലാം മാറ്റി എനിക്ക് എന്തൊക്കെയോ തോന്നി അതുപോലെ അങ്ങ് ഞാൻ ഡിസൈൻ ചെയ്യുകയാണ്. യൂഷ്വലി ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഡിസൈനൊന്നും നോക്കുക അല്ലെങ്കിൽ എന്താ മെഷർ ചെയ്ത് വരച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യും. അത് കാരണം തന്നെ എൻ്റെ സർക്കിളൊക്കെ ചിലപ്പം ഫുൾ സർക്കിളൊന്നും ആയി വരത്തില്ല. പക്ഷേ എന്തിരുന്നാലും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അത് കാരണം നമ്മളതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല.
അങ്ങനെ ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ പൂക്കളൊക്കെ ഫുൾ സെറ്റ് ചെയ്തു. എന്നിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് ഭംഗിയായിട്ട് വീണ്ടും ഭംഗി നോക്കാനായിട്ട് വീഡിയോ എടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ പല കോർണറിൽ നിന്നും പല ആംഗിളിൽ നിന്നും ഞാൻ വീഡിയോ എടുത്ത് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഞാനിങ്ങനെ ആസ്വദിക്കുന്നു, ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്തു തരുന്നു. അപ്പോൾ ഭഗവാനൊക്കെ നമ്മുടെ ഓണപ്പടിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ആക്ച്വലി പറഞ്ഞാൽ നമ്മളെ ട്രഡീഷണലി ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും ഞാൻ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്സൗട്ട് ചെയ്യും. അപ്പോൾ ഇത്തവണ അതുപോലെ തന്നെയാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ മിസ്സൗട്ട് ചെയ്തു. അപ്പോൾ അത് കാരണം അങ്ങനെ ഫുൾ ട്രഡീഷണലി അങ്ങനെ എല്ലാ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ പറ്റുന്ന രീതിയിലൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ രാവിലെ തന്നെ വിളക്കെല്ലാം വെച്ചു, അങ്ങനെ കുറേ നേരം അതിൻ്റെ ഭംഗിയിൽ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ഞാൻ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സീരീസ് തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. അമ്മേനെ ഞാൻ ഫസ്റ്റ് മോഡലാക്കി ഞാൻ ഒന്നെടുത്ത ശേഷം പിന്നെ ഞാൻ തന്നെ എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി. ഞാൻ എപ്പോഴും പോകുന്ന ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഒരമ്പലമല്ല, ഞാൻ കുറേ അമ്പലങ്ങളിൽ പോകാറുണ്ട്, പക്ഷേ ഇത്തവണ ഞാൻ ഒരു അമ്പലത്തിൽ മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് രാവിലെ ഞങ്ങളുടെ പൂജ റൂമിലൊക്കെ തൊഴുതിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് അവിടെ നല്ല ഭംഗിയിലൊരു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ തന്നെ നല്ല ഭംഗിയിലൊരു പൂക്കളായിരുന്നു അമ്പലത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ വന്നു അങ്ങനെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കുട്ടിപ്പെട്ടവളും പിന്നെ എൻ്റെ കസിൻസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് പൂക്കളത്തിനടുത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറേ ചിറ്റാറ്റും പിന്നെ ഓണപ്പാട്ടും ഓണക്കളിയും എല്ലാം കഴിഞ്ഞ് അങ്ങനെ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ മെസ്സേജ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്യാണ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ആൻഡ് ഐ മീൻ ഫ്രം മൈ ഹാർട്ട്. ഇതിങ്ങനെയൊക്കെ ഞാൻ കാണിക്കുവാണെങ്കിൽ എൻ്റെ മെസ്സേജ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ ഹിം. അത് കഴിഞ്ഞ ശേഷം നേരെ ഉച്ചയ്ക്ക് നേരെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓണസദ്യ കഴിക്കാൻ ആയിട്ട് ഞാൻ റെഡി ആയിട്ടിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന്, എന്നാലല്ല, ഇതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് ഗൈസ്. എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ മെയ്ഡ് ചേച്ചിയുണ്ട്. അപ്പം എല്ലാവരും ചേർന്നിട്ട് കൊളാക്കണ്ടല്ലോ. അത് കാരണം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയും തന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് എൻജോയ് ചെയ്യുക, ഫുഡ് അടിക്കുക, എൻജോയ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ ജോലി. എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നുള്ളതല്ല, ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷനിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റില്ലേ ഗൈസ്. അത് കാരണം ഐ ലവ് സദ്യ. അത് കാരണം തന്നെ എല്ലാ സദ്യ ലവേഴ്സിനും ഈ കുഞ്ഞു വിഭവങ്ങളൊക്കെ നല്ലതായിട്ട് ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ബ്രദറും എൻ്റെ അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും എല്ലാവരും ചേർന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ എല്ലാം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ടിൻ്റെ സീരീസ് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ ശല്യപ്പെടുത്തുന്നില്ല ഗൈസ്, എന്നാലും അമ്മയിലേക്ക് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അമ്മയാണ് എൻ്റെ പ്രധാന ഫോട്ടോഗ്രാഫർ. സോ അപ്പോൾ അമ്മയെ കൊണ്ടൊക്കെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അതിനുശേഷം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇതിൻ്റെ ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ കുറേ നേരം വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി, പക്ഷേ പുറത്തെ ഡിസ്റ്റർബൻസ് കാരണം അത് ഫുൾ ബ്ലൂപ്പറായി പോയി. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് തന്നെ കരുതുന്നു. പുറത്തെ ഡിസ്റ്റർബൻസ് ഒക്കെ ആണെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ എന്നാലും എല്ലാം ബ്ലൂപ്പറായി പോയി. എന്തായാലും ഇത്തവണത്തെ ഓണം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു കാണില്ല. എന്നാലും നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മൈൻഡ്ഫുള്ളായിട്ട് തന്നെ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇത്തവണത്തെ ഓണം വളരെയധികം ഹാപ്പി ആൻഡ് മൈൻഡ്ഫുൾ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഓണമൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും വളരെയധികം ടെൻസ്ഡൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഇത്തവണത്തെ വളരെ നല്ല ഓണമായിരുന്നു. ഹാപ്പി ആയിരുന്നു, മൈൻഡ്ഫുള്ളായിരുന്നു, വളരെയധികം പീസ്ഫുള്ളായിരുന്നു. ക്രിയേറ്റഡ് സോ മെനി ഗുഡ് മെമ്മറീസ്, ഓണം മെമ്മറീസ്. സോ ദാറ്റ് വാസ് ഇറ്റ്. ഇതായിരുന്നു എൻ്റെ ഓണം സെലിബ്രേഷൻ അറ്റ് ഹോം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൻഡ് ഹാപ്പി ഓണം.